അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട് വിടുന്നു. ഒടുവിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നപ്പോഴാണ് ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്ന സമിതി ഐക്യകണ്ഠേന നിർദ്ദേശിക്കുകയും രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുകയാണ്. എല്ലാ സംസ്ഥാന PCCകളും രാഹുൽ പ്രതിപക്ഷ നേതാവാകണം എന്ന് തന്നെയായിരുന്നു ആവശ്യപ്പെട്ടത്. രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ അത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സംസാരിച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തു. വിജയത്തിൽ നിർണായക ഘടകമായത് ഭാരത് ജോഡോ യാത്ര തന്നെയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യാത്ര കടന്നുപോയ വഴികളിലെല്ലാം സീറ്റും വോട്ട് ശതമാനവും വർദ്ധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തണമെന്നതിൽ ചർച്ച തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് വിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട് വിടുകയാണ്. റായ്ബെറയിൽ തുടരാനാണ് നീക്കമെന്നതാണ് വിവരം. പ്രിയങ്ക ഗാന്ധി മത്സരത്തിനുണ്ടാകില്ല എന്നും വിവരങ്ങൾ പുറത്തു വന്നു. വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ മത്സരത്തിന് കേരളത്തിലെ നേതാക്കളെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബെറയിൽ സീറ്റ് നിലനിർത്തണമെന്ന് ഉത്തർപ്രദേശ് PCC അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. റായ്ബെറയിലെ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായതുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമായും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. UP PCCയുടെ നിലപാട് രാഹുലിനെ അറിയിച്ചതിന് ശേഷം അജയ് റായ് പ്രതികരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്നാണ് അജയ് റായ് ആവശ്യപ്പെട്ടത്. 20 കൊല്ലമായി സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് UPയിലെ റായ്ബെറേലി എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു, വയനാട് വിടുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് കെ മുരളീധരനുമായി ഇതു സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തിയത്. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം തന്നെയായിരിക്കും വയനാട്ടിൽ ഉണ്ടാകുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട് വിടുന്നതിനെ വിമർശിച്ച ഇടത് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന സാഹചര്യം കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന വിവരം വയനാട്ടിലെ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പറയാതിരുന്നത് വലിയ തെറ്റാണെന്ന് CPI നേതാവും വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് അവർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേറ്റ തോൽവി പാർട്ടി വിലയിരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം അവർ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത നടപടിയാണെന്നും അവർ വിമർശിച്ചു. രാഷ്ട്രീയമായ അനീതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും ആനി രാജ പറഞ്ഞു. ഭരണഘടന അനുശാസിക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ തെറ്റില്ല. മുൻകൂട്ടി വയനാട്ടിലെ ജനങ്ങളോട് പറയാത്തത് മാത്രമാണ് തെറ്റെന്നും ആനി രാജ വിശദീകരിച്ചു.